ഹലോ, നമസ്കാരം ഡാ. എല്ലാം സുഖല്ലേ? നമ്മുടെ കഴിഞ്ഞ 11 കൊല്ലത്തെ നമ്മുടെ ജീവിതാനുഭവം, നമ്മുടെ പണ്ടാറ ബുദ്ധി വെച്ച് ചെയ്യുന്ന വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ ഒരു കൂട്ടുകാരൻ, അവന് ഇവിടെ വന്നതിന് ശേഷം എല്ലാ കൊല്ലവനും നാട്ടിൽ പോകണം. നാട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നാടിനോട് അത്രയൊരു അഭിനിവേശം കിടക്കുന്ന കാരണം കൊണ്ടാ. എൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് പുള്ളി. അവന് നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, അതിന് വേണ്ടിയിട്ടാണ് അവന് എല്ലാ കൊല്ലവും പോണത്. അപ്പൊ ഞാൻ എപ്പോഴും എന്നോട് പറയും, മോനെ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഏറ്റവും നല്ലത് നീ അവിടെ ചെന്നിട്ട് ഒരു കൊല്ലം നാട്ടിൽ നീ സ്വസ്ഥമായിട്ട് ജീവിക്കുക. ആദ്യം ഒരു കൊല്ലം ജീവിച്ചിട്ട് ഒന്ന് നാട്ടുകാരനായി മാറ്. നമ്മളവിടെ പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെ, പക്ഷെ ഇപ്പൊ നാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന പറയുമ്പോ പറയും, ബ്രോ നമുക്ക് എല്ലാം അവിടെ ആൾക്കാരുണ്ട്, നിങ്ങളെ പോലെ ഒന്നല്ല, നമ്മൾ വേറെ റേഞ്ച് ആന്നും പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് ആയിരുന്നു. ഒരു 3 മാസം മുമ്പ് അണ്ണൻ നാട്ടിൽ പോയി ഇതേമാതിരി. അപ്പോൾ പോയി ബിസിനസ് ഐഡിയാസും കൊണ്ടാണ് പോണത്, ഒരു ലോഡ് ബിസിനസ് ഐഡിയ. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിപ്പോ തൊട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്ത് നാട്ടിലെത്തി ആദ്യത്തെ ഒരു 2 ആഴ്ചയ്ക്കും ഭയങ്കര അപ്ഡേഷൻ ആയിരുന്നു. ആ ബിസിനസ് ഈ ബിസിനസ് തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്, കായകൃഷി നോക്കാനായിട്ട്, മറ്റേ വാഴക്കൃഷി നോക്കാൻ പോണു, അങ്ങനെ ഇങ്ങനെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവേശം അങ്ങ് തണുത്തു, പിന്നെ മിണ്ടാട്ടൊന്നുമില്ല. 2 ആഴ്ച മുമ്പ് ആശാൻ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ്ടാ നിന്റെ ആവേശക്കും തീർറാ എന്ന് ചോദിച്ചപ്പോ പുള്ളി ആവേശക്കും കെട്ടടങ്ങി. അപ്പൊ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണമെന്ന് ആലോചിച്ചപ്പോ ഇതൊക്കെ ഇത് എല്ലാ പ്രവാസികൾക്കും പറ്റണ തന്നെയാണ് അത്. നമ്മള് നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങണം, അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവും. അവിടെ ചെന്ന് ബലൂണിൽ കാറ്റടിച്ചിട്ട മാതിരി ഷൂന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മുടെ പ്രവാസികൾക്ക് മാത്രം ഇതിങ്ങനത്തെ പറ്റുകൾ പറ്റണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ഒരു കാതലായിട്ടുള്ള വശം. ഫംഗ്ഷൻ വെച്ച് തന്നെ കണ്ടപ്പോ അവിടെ മൈക്കിൽ അനൗൺസ് ചെയ്യാണ്, നമ്മുടെ ഡ്രൈവർ അപ്പാപ്പിനോട് വന്നിട്ടുണ്ട്, അയാളോട് വർത്താൻ പറയുമ്പോ ശ്രദ്ധിച്ചോളോ, കാരണം അയാളെ വീഡിയോ എടുത്തിരുന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബാക്കിയുള്ളവർക്ക് ഉപകാരമാവണ കാര്യങ്ങളാന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. ഒരാളെ പോലും നമ്മൾ ഹേർട്ട് ചെയ്യില്ല, കാരണം ഇതെല്ലാം അനുഭവങ്ങളാ, പലരും പറയാനായിട്ട് മടിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ വിളിച്ചു പറയണമെന്നുള്ളതാണ്. അപ്പൊ അത് ഈ പറഞ്ഞമാര് പറഞ്ഞ എന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക, അവരെന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാതിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും എല്ലാ കൊല്ലവും ഇതേമാതിരി വന്ന സമയത്ത് നാട്ടിൽ പോകാറുണ്ട്. ഞാൻ ഇതേമാതിരി ആദ്യം വന്ന സമയത്തേക്കും 3 മാസത്തേക്ക് നാട്ടിൽ പോയി, പിന്നെ നമ്മൾ അങ്ങനെ എന്താ പറയാ 3 എന്നുള്ളത് 2 ആയി, പിന്നെ 1 ആയി, പിന്നെ നാട്ടിലേക്ക് പോകണ ഇന്റർവെല് പയ്യെ പയ്യെ കുറഞ്ഞു. ഞാനിവിടെ ആദ്യമായിട്ട് വന്നിട്ട് നാട്ടിൽ പോണ സമയത്ത് അന്നത്തെ എന്റെ ഫ്രണ്ട്സ് എന്നോട് പറയും, നീ വെറുതെ ആവശ്യമില്ലാണ്ട് ഈ ഫ്ലൈറ്റിന്റെ കമ്പനിക്കാർക്ക് നീ പൈസ കൊടുക്കുന്ന ജെയ്സ ആവശ്യമില്ലാത്ത പണിക്ക് പോകണമെന്ന് പറയും. ഞാൻ കേട്ടില്ല, കാരണം വെച്ചാൽ മമ്മി പിന്നെ അങ്ങനത്തെ ആൾക്കാർ, നമുക്കിപ്പോൾ നാട് ഭയങ്കര പ്രിയപ്പെട്ട തന്നെ, ഇത്രയ്ക്കും പറയുന്നുണ്ടെങ്കിലും നാട് സ്റ്റിൽ നമുക്ക് പ്രിയപ്പെട്ട തന്നെയാണ് കേട്ടോ, അത് വേറെ വശം. പക്ഷെ നമ്മളിത് മനസ്സിലാക്കേണ്ട കുറച്ച് യാഥാർത്ഥ്യങ്ങൾ എന്നുള്ള സംഭവമുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു ഊഷ്മളത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ട് വെക്കേഷന് പോണ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഊഷ്മളത പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെല്ലുമ്പോൾ അത് കിട്ടില്ല. നമ്മള് ജനിച്ച് ജീവിച്ച് വളർന്ന് അടിച്ച് പൊളിച്ച നമ്മുടെ നാട് ഏതൊരു പ്രത്യേക സാഹചര്യത്തിൽ, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമാവാം, അല്ലെങ്കിൽ ഫാമിലി പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം കൊണ്ട്, പ്രത്യേക സാഹചര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് നമ്മൾ നാട് വിട്ടു പോന്നിട്ട് പ്രവാസ ജീവിതം നയിക്കുന്നവരാണ്. അത് ഗൾഫ് ആയിക്കോട്ടെ, ഏത് കാനഡ, ഓസ്ട്രേലിയ, എവിടെ ആയിക്കോട്ടെ, നമ്മുടെ പ്രത്യേക സാഹചര്യത്തിലെ നാട് വിട്ടു പോകുന്ന ആൾക്കാരാ. നമ്മളുടെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും അടുത്തൊരു മനോരോഗമാണ് നൊക്ലാജിയ. ഈ നൊക്ലാജി അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഫസ്റ്റ് പോക്കാണ്ട് പോവും. ഈ ഫസ്റ്റ് പോക്കിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമ്മുടെ ആഗ്രഹ സഫലീകരണമാണ് നമ്മൾ നടത്താൻ പോണത്. അപ്പൊ എന്തുണ്ടാവുക, അത്ര കാലത്തെ സമ്പാദ്യവും പിന്നെ കുറച്ച് കടവും കൂടി മേടിച്ചിട്ടാണ് നമ്മൾ ഈ ചെല്ലണേ. അവിടെ ചെന്നിട്ട് നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 ലക്ഷത്തിന്റെ പണിയുടെ കാട്ടിക്കൂട്ടും. അതായത് നമ്മളവിടെ ചെല്ലുന്നു, അടിച്ചു പൊളിക്കുന്നു. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്ര കാലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്നതാണ്, തീർച്ചയായിട്ടും അവർക്കും ഭയങ്കര ആവേശം ഉണ്ടായിരിക്കും. അതായത് ഒരിക്കലും അത് നമ്മുടെ നല്ല കിട്ട, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ കിട്ടാനുള്ള കൊതി കൊണ്ടല്ല, അതായത് നമ്മൾ ആദ്യമായിട്ട് വരുന്നല്ലേ, അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആവേശം അവർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോണത് വെക്കേഷനാ, നമ്മൾ ആ ഓർമ്മകളിലേക്കുമായിട്ട് 2 മാസം അടിച്ചു പൊളിച്ച് നമ്മൾ തിരിച്ച് നമ്മൾ നമ്മുടെ പ്രവാസ ജീവിതത്തേക്ക് വന്നു. അവരവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ അവൻ പോയി, അത് മാത്രം അവർക്കുള്ളൂ. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ ഇക്കൊണ്ട ആൾക്കാരെ മുഴുവൻ മിസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നേക്കണേ. അപ്പോ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത കൊല്ലാമ്പിക്കും വീണ്ടും
ഈ ഒരു ഓർമ്മ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഓടി ചെല്ലും. ആ ഓടി ചെല്ലുമ്പോ ആ നീ വന്നാ ആ എന്നാ വന്നേ എന്നാ പോണേ ആ സുഖല്ലേ ആ നമുക്കൊന്ന് കൂടണ്ടാ ആ കൂടാടാ അവര് പറയും ആ കൂടാം. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോ ആശാനേ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ആൾക്കാരേക്കും പിന്നെ വിളിക്കുമ്പോടാ ഫ്രീ ആണോ എനിക്ക് ആ പരിപാടി ഉണ്ടാ എനിക്ക് ഈ പരിപാടി ഉണ്ട് ഫ്രീ ആണടാ പറ്റേ വീക്കെൻഡ് കാണാം. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സുഹൃത്തുക്കളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും ഇത് പറയും. ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മാതാപിതാക്കളാവാം അല്ലെ സഹോദരങ്ങളാവാം ബന്ധുക്കളാവാം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അവൻ വലിയ മറ്റവനായി അവൻ വലിയ ഇപ്പൊ വലിയ കാനഡക്കാരനായി അല്ലെങ്കിൽ വലിയ ഗൾഫുകാരനായി നീക്ക് എന്താ ഫ്ലൈറ്റ് കയറിയത് നീ എന്താ ഫ്ലൈറ്റ് കണ്ടേ ഇപ്പൊ വലിയ ആളായില്ലേ എന്നൊക്കെയും പറയും. നമ്മള് ഇവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യണതാ. ഇവിടെ എന്ത് നമ്മൾ കാണിച്ചു കൂട്ടിയാലെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കഷ്ടപ്പാടിൻ്റെയാണ് നമ്മുടെ കാര്യങ്ങൾക്ക് ഇവൻ ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ തന്നെ നമ്മുടെ ഇഷ്ടത്തിനോട് പോവാന്നുള്ളതാ. നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അതങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി വീട്ടിലുള്ളവർ പറയും അപ്പൊ അവരെന്താ വിചാരിക്കുക ഇവരെന്താ വിചാരിക്കുക അവരെന്താ വിചാരിക്കുക ഇവരെന്താ വിചാരിക്കുക ഇതൊന്നും നമ്മുടെ നിഘണ്ടുവിലില്ലാത്ത കാര്യങ്ങളാ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പൊ നമ്മൾ നമ്മുടെ രീതിക്ക് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ എന്താവും അഹങ്കാരി താന്തോന്നി പിന്നെ പുത്തൻ പണക്കാരൻ അങ്ങനത്തെ എല്ലാ സാധനവും. അപ്പൊ അതിൻ്റെതായ ബാക്കി കുറച്ച് സുഖങ്ങളോട് കിട്ടുമ്പോ ഇപ്പൊ അവസാനം പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ കൂട്ടുകാരെ പോന്നിട്ട് പറഞ്ഞു ഇനി കുറച്ചു കാലത്തേക്ക് നാട്ടിൽ ഇല്ല പോയി എന്ന് പറഞ്ഞു. കാരണം വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ നല്ല 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 അനുഭവങ്ങൾ കാരണം കൊണ്ട് പുള്ളി പറഞ്ഞത് പ്രതീക്ഷിക്കാത്ത വർത്തമാനം നേരെ വാ നേരെ പോന്നുള്ള എല്ലാ ഡയലോഗ് കുറച്ച് ക്രൂക്കഡാണ്. ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു എൻ്റെ പൊന്നു കൂട്ടാ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പണ്ട് നമ്മളിപ്പോ ഇങ്ങോട്ടൊന്ന് മാറിയതിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഇപ്പുറത്തേക്ക് മാറി നിട്ടത് കാണണോണ്ടാ നമ്മളിപ്പോഴും അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു കുറ്റമായിട്ട് തോന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും എന്തിനും കാര്യം ചെയ്യുന്ന മുമ്പ് അവരെന്താ വിചാരിക്കുക ഇവരെന്താ വിചാരിക്കുക ആ സോഷ്യൽ പ്രഷർ തീർച്ചയായിട്ടും നമ്മളും അതിന്റെ ഭാഗമായിട്ട് മാറും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ ആള് ആയിരുന്നു. നമ്മൾ മുദ്ര ശ്രദ്ധിക്കണം ആയിരുന്നു ഇപ്പോൾ അല്ല. അതായത് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി അവിടെ ബാക്കി ആരൊക്കെയോ അവിടെ ആ സ്ഥാനങ്ങൾ അലങ്കരിച്ചു. നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ പദവി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിലിപ്പം നമ്മുടെ നമ്മളൊരു മക്ക നമ്മളൊരു മകൻ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അലങ്കരിക്കാനായിട്ട് വേറെ ആൾക്കാർ കിട്ടിയെന്ന് വരില്ല. പക്ഷെ നാട്ടില് നാട്ടിലുള്ള സുഹൃത്തുക്കളായിക്കോട്ടെ അങ്ങനത്തെ ആൾക്കാരെ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മുടെ പൊസിഷൻ അവിടെ നിന്ന് മാറി. അപ്പൊ നമ്മളവിടെ ആയിരുന്നു നമ്മൾ പണ്ട് ആയിരുന്നു ആ ടെൻസ് മാറി ഓക്കെ നമ്മൾ ഇപ്പോഴല്ല. അതിനർത്ഥം നമ്മളവിടുത്തെ ആളല്ല എന്നുള്ളത് തന്നെയാണ്. അത് നമ്മളവിടുത്തെ ആളാവും. എങ്ങനെ നമ്മൾ വീണ്ടും അവിടെ ചെന്ന് ആറുമാസം ഒരു വർഷം അവിടെ നിന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടുത്തെ ആളായിട്ട് വീണ്ടും നമ്മൾ മാറും. അപ്പൊ നമ്മൾ ഈ വെക്കേഷൻ പോണ സമയത്ത് ഞാൻ ഇവിടുത്തെ പണ്ട് ആളായിരുന്നു എന്നും പറഞ്ഞിട്ട് ആവേശം കാണിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. നമ്മള് നമ്മുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് വേറെ രാജ്യത്തേക്ക് നമ്മള് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അല്ലെ നമ്മുടെ അന്നം നമ്മുടെ കാര്യങ്ങളായിട്ട് നമ്മൾ പോയപ്പോ പുറത്തു പോകാൻ പറ്റാത്ത നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവര് എല്ലാം നാട്ടില് ഞാൻ പറ്റാത്ത എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല അങ്ങനെയല്ല. അവര് തെരഞ്ഞെടുത്ത വഴി നാട്ടില് അപ്പോ അങ്ങനെയുള്ള ആൾക്കാര് അവരവിടെ അവിടുത്തെ പരിതസ്ഥിതികളുമായിട്ട് അവരവിടെ നോർമലി ജീവിച്ചു പോണതാ. നമ്മൾ എത്രയാണ് അവിടെ വെക്കേഷനാ പോണത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളവിടെ ചെന്ന് ഓരോന്ന് കാട്ടി കൂട്ടും അവർക്ക് അപ്പോഴും അവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ വരണേ. അതുകൊണ്ടാണ് അവർ ആദ്യത്തെ ആവേശം രണ്ടാമത്തെ വർഷം കിട്ടാത്തത്. ഇവിടെ നിന്നല്ല എവിടെ നിന്ന് പോണ പ്രവാസികളും പറയുന്ന ഒറ്റ കാര്യമാണ് വണ്ടി ഓടിക്കില്ല. അയ്യോ ഡ്രൈവിംഗ് മഹാമോശമുണ്ടോ ഒരു രക്ഷയില്ല. ഇവിടേക്ക് എങ്ങനെ ആൾക്കാർ വണ്ടി ഓടിക്കണേന്ന് ചോദിക്കും. ഞാനും ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു സ്റ്റൈലിൽ നിന്ന് മാറി വേറെ സ്റ്റൈലിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ചു. ഇവിടെ നമ്മൾ ഓടി പുറം രാജ്യങ്ങളിൽ ഓടിക്കുമ്പോൾ നമ്മൾ തോന്നിയ പോലെ ലൈൻ മാറി പിടിക്കുകയൊന്നും ചെയ്യില്ല. വളരെ കൂളായിട്ട് നമ്മൾ പോവില്ലേ. അതേസമയം അവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ആ ലൈനിൽ നിൽക്കലേ ഉണ്ടാവുള്ളൂ. ഞാനൊരു പ്രാവശ്യം വരെ നാട്ടിയെ വന്നിട്ട് ആദ്യമായിട്ട് നാട്ടിയെ വന്നിട്ട് വണ്ടി കൊണ്ട് പുറത്തു പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മമ്മീനോട് പറഞ്ഞു എൻ്റെ പൊന്നു ജയിച്ചാൽ നീ ആ ഹോണൊന്ന് അടിക്കുകയെന്ന് പറഞ്ഞു. കാരണം നമ്മളിവിടെ ഹോൺ അടിക്കുന്നില്ല. അപ്പം ആ എന്നും പറഞ്ഞിട്ട് ഹോൺ അടിച്ച് വരുമ്പോഴേക്കും വണ്ടി അങ്ങ് പോയി. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു മാസം പിടിച്ചു ഹോൺ അടിക്കാൻ പഠിക്കാൻ തന്നെ. അപ്പം അത് പഠിച്ചു വരുമ്പോൾ നമ്മൾ തിരിച്ചുകൊണ്ട് പോരണ അവസ്ഥയായി. അപ്പം നമ്മൾ ഒരു ട്രാക്കിൽ നിന്ന് മാറി വേറെ ട്രാക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയും നമ്മൾ നോർമലാണ് നമ്മൾ വിചാരിക്കണേ. പക്ഷെ അവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ നോർമലല്ല, നമ്മൾ അബ്നോർമലാണ്. അവിടുത്തെ നോർമൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ആ കുത്തി കയറ്റി കൊണ്ടുപോകും, നമ്മൾ എല്ലാ പണിയും ചെയ്യും. പക്ഷെ ഇപ്പോന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് നോർമൽ അല്ല എന്ന് പറയും. പക്ഷെ അവിടെ അതാണ് നോർമല്.
ആ നോർമൽ അവസ്ഥയിൽ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പെട്ടില്ലെങ്കിൽ നമ്മളെ പണിക്ക് പോവാണ്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റേ പടത്തിൽ ജഗതി ചേട്ടൻ പറയില്ല, ഏത് അവരുടെ ആവശ്യം നിനക്ക് അനാവശ്യം എന്ന് പറയണ പോലെ അവിടെ അങ്ങനെയാണ്. അപ്പൊ അതിൽ പെട്ടില്ലെങ്കിൽ പണിക്ക് പോവാണ്ടിരിക്കുക എന്നുള്ളതാ. കഴിഞ്ഞ വെക്കേഷനിൽ പോയപ്പോ എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്റെ വണ്ടിയുടെ പുറകില് നാലഞ്ച് പയ്യന്മാർ ഓടിക്കുന്ന ഒരു വണ്ടി വന്ന് തട്ടി. എന്റെ ഞങ്ങളുടെ ആ നാട്ടിൽ തന്നെയാ, എന്നെ അറിയാം അവർക്ക്. അപ്പൊ വന്ന് തട്ടി, ഞാൻ വണ്ടി കൂളായിട്ട് നിന്ന് ഇറങ്ങി നോക്കി. അപ്പൊക്ക് ഈ ചെക്കന്മാർ, അപ്പൊ ഞാനിവിടെ ലെഫ്റ്റ് ഹാൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ വന്ന് കുത്തണത്. അപ്പോ ഞാൻ ഇറങ്ങി, എന്റെ വണ്ടി നോക്കുമ്പോ ഇവന്മാർ ഇറങ്ങി വന്നു. നിങ്ങൾ എങ്ങനെ ബ്രേക്ക് വിട്ട്, അനാവശ്യമായിട്ട് ഇങ്ങനെ ബ്രേക്ക് വിട്ടാൻ പാടണം ചോദിച്ചു. ഞാൻ പിന്നെ ബ്രേക്ക് പിന്നെ ചവിട്ടോണ്ട് പിന്നെ തലവെക്കാനുള്ളതാ ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ചിരിച്ചു വരുന്നുള്ളു. കാരണം എന്താ വെച്ചാല് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാനും പണ്ട് തന്നെ ഇരുന്ന പരിപാടി. അതായത് നമ്മൾ പണ്ടും ഇട്ട് വേണ്ടെന്ന് തൊട്ട് തൃശ്ശൂരുടെ ബുള്ളറ്റ് ഒക്കെ ഓടിച്ചു വരുമ്പോഴും കുറെ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുമ്പോഴും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനടി കയറി അങ്ങടെ അറ്റാക്ക് ചെയ്യും. ഫസ്റ്റ് നമ്മൾ കയറി നമ്മുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ലേ, എന്റെ കയ്യിൽ കുറ്റമില്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഇത് നമ്മുടെ നാട്ടിലത്തെ രീതിയാണത്. അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അതാണ്. നമ്മള് എന്താ പറയാ, പുറത്തു നിന്ന് വന്നിട്ട് കൂളായിട്ട് വന്നിട്ടാ നമുക്കൊന്ന് പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞ പോലീസ് പറയും അതും കാശ് കൊടുത്ത് ആശ്രമിച്ച് പോടക്കാന്ന് പറയുള്ളൂ. അപ്പൊ നമ്മളിത് മനസ്സിലാവണം. ഞാൻ ഇവരോട് പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ ഇത് നിങ്ങൾ ഭർത്താവ് കൊണ്ട് കയറുന്നില്ല, പിന്നെ ഒന്ന് ഇടിച്ചതാണ്, കുറച്ച് പണിയുണ്ട്, എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വണ്ടിയുടെ ഫോട്ടോ കൊടുക്കണു എല്ലാം ചെയ്തു. അവര് പറഞ്ഞു ചേട്ടാ എന്നാ അത് പൈസ കൊടുക്കും. ഞാൻ പറഞ്ഞു പോലീസ് വിളിക്കാം നമുക്ക് കേസാക്കാന്ന് പറഞ്ഞു. ഇൻഷുറൻസ് ഉള്ളതല്ലേ, ലൈസൻസ് ഉള്ളതല്ലേ, ടെൻഷൻ അടിക്കേണ്ട, എത്ര ഭർത്താവെന്ന് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ നമുക്കൊന്ന് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് വണ്ടിയും കൊണ്ടുപോയി. ഞാൻ എന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി, കുറച്ച് എമൗണ്ട് ആയി. ഞാനത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചു കാര്യം എസ്റ്റിമേറ്റ് പറയാനായിട്ട്. അപ്പൊ പുള്ളി ഫോൺ എടുത്തു, പയ്യൻസാ ഫോൺ എടുത്ത് സംസാരിച്ചു. പറഞ്ഞു ഇങ്ങനെ ചേട്ടാ ഞാൻ ഒരു കല്യാണ പരിപാടി നിൽക്കണ്, നാളെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിനിപ്പോ എന്താന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വിളിച്ചു. അപ്പൊ അവൻ പറഞ്ഞു എന്താണ് ബ്രോ ഇങ്ങനെ പറയണേ, അപ്പൊ ഈ വണ്ടി ആകുമ്പോ തട്ടുമുട്ടൊക്കെ ഉണ്ടാവും, എന്റെ വണ്ടിക്ക് കുറെ പണി ഉണ്ടായിട്ടുണ്ട്. ഏത് അവമ്മ കൊണ്ട് എന്നെ കൊണ്ടിടിച്ചിട്ട് അവന്റെ വണ്ടിക്ക് പണി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ഇപ്പൊ എന്താ ചെയ്യണ്ടേ. അത് നിങ്ങൾ എന്താ വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത്, നിങ്ങളിപ്പോ അങ്ങനെയുള്ള ആൾക്കാരല്ലേ, ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ ഇത് ചീറ്റിംഗ് അല്ലേ, അത് ചെയ്യാൻ പാടില്ല, ഞാൻ കേസ് കൊടുക്കാന്ന് പറഞ്ഞു. കേസിന് പോവാന്ന് പറഞ്ഞപ്പോ ഈ പയ്യൻ കൂളായിട്ട് പറയണേ അതൊരു പണിയല്ല ചേട്ടാ, കേസിന് നോക്കോ, നിങ്ങൾ റിവേഴ്സ് ഒന്ന് ഇടിച്ചാന്ന് ഞാൻ തിരിച്ച് ഞാൻ ഫയൽ ചെയ്തോളാം, നിങ്ങൾക്ക് തിരിച്ച് പോകണ്ട അല്ലേ എന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലത്തെ സർവൈവിംഗ് സിസ്റ്റം. ഒരിക്കലും അതിനെ കുറ്റപ്പെടുത്തി പറയല്ല, കാരണം നമ്മളും പണ്ട് ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളതെന്ന്. നമ്മളിപ്പോ ഇങ്ങോട്ട് മാറുന്നതിന് ശേഷം ആവോ അത് നിങ്ങൾ കാണിക്കുന്നത് തെണ്ടിത്തരാന്ന് പറയുന്നല്ല, ഇതൊക്കെ തന്നെയാണ് നമ്മളും പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടേക്ക് വണ്ടി കൊണ്ടുപോകുന്ന പ്രവാസികളോട് പറയാനുള്ളത് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് പറ്റില്ലാന്ന് വെച്ചിങ്ങനെ നിങ്ങളെ പണിക്ക് പോവാണ്ടിരിക്കുക, ടാക്സി വിളിക്കുക, മിണ്ടാണ്ട് സൈഡിൽ രണ്ടരക്ക് അടിച്ചിങ്ങനെ ഇരുന്ന് നാട് കണ്ടിരിക്കുക. ഞാൻ അപ്രാവശ്യം പോയപ്പോ അതും ചെയ്തിട്ടുണ്ട്, അതൊന്ന് അനുഭവിച്ചുകൊണ്ട് പറയാണ്, നല്ല സുഖം ഏർപ്പെടാ, അത് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമ്മുടെ ഈ സുഹൃത്ത് പറഞ്ഞ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാല് പണ്ടും നമ്മൾ ഒരുപാട് ശവിച്ചുള്ള കാര്യം എന്താ വെച്ചാല് റോഡുകളൊക്കെയും ഭയങ്കര സൂപ്പറായിന്ന് പറഞ്ഞു. റോഡുകളൊക്കെയും വളരെ നല്ല നിലവാരമുള്ള റോഡുകളാണ്. പുള്ളി ഈ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയും പിന്നെ ഈ കേരളം സേലം അങ്ങനെ കംപ്ലീറ്റ് പുള്ളി കുറെ യാത്രകൾ നടത്തിയാള്. അപ്പൊ അതുകൊണ്ട് പുള്ളി പറഞ്ഞു യാത്ര ചെയ്യാൻ സൂപ്പറാണ് എന്ന് പറഞ്ഞു. പിന്നെ ആലപ്പുഴ വയനാട് ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളിൽ പുള്ളി യാത്ര നടത്തി. അപ്പോ അവിടേക്കും ആൾക്ക് അടിപൊളിയായിട്ട് പുള്ളി കണ്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചെങ്കിൽ ഒരുപാട് വിദേശികൾ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോ ടൂറിസം നന്നായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് റിസോർട്ടുകൾ, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ നമ്മുടെ ഹോം സ്റ്റേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് എന്ന് പുള്ളി ഒരു പഠനം നടത്തി കണ്ടുപിടിച്ചു. പുള്ളി റിസോർട്ട് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തു, അവസാനം അത് ഹോം സ്റ്റേയിലേക്ക് തിരിഞ്ഞു. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ എന്ന് ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞു. റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടാ, ഒരു തട്ടുകട തുടങ്ങാൻ വയ്യെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോട് ബിസിനസ്സുമായിട്ട് നാട്ടിൽ പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ മിനിമം ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം നിങ്ങൾ നാട്ടിൽ നിൽക്കുക, എന്നിട്ട് നാടിനെ പഠിക്കുക. നിങ്ങൾ അല്ലെ നമ്മള് പോകുന്നപ്പോഴുള്ള നാടല്ലേ ഇപ്പോ, നമ്മളും വളർന്നു നാടും വളർന്നു, ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, നമ്മുടെ രീതികൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ നേരെ വാ നേരെ പോകുന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കണേ. നമ്മളവിടെ കുറച്ചും കൂടിയും നേരെ വാ നേരെ പോ, കുറച്ചും കൂടി വളഞ്ഞിട്ട് കൂടി പോകണം എന്നുള്ളൊരു സാധനത്തിൽ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ചില സ്ഥലങ്ങളിൽ എടുക്കേണ്ടി വരും. അപ്പൊ അത് കാരണം കൊണ്ട് ബിസിനസ്സുമായിട്ട് വീണ്ടും നാട്ടിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക, ഇതൊക്കെ അനുഭവങ്ങളാണ് നമുക്ക്. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി എന്നാ, ബൈ.